മലയാളി രാമായണ മാസം ആചരിക്കുമ്പോൾ പഴയ ദൂരദർശൻ കാലത്തെ രാമായണ കാഴ്ചകൾ ഒരു ഗൃഹാതുരതയായി അവശേഷിക്കുകയാണ്. 30 വർഷം മുൻപുള്ള മിനി സ്ക്രീനിലെ രാമായണ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക്. കേരളത്തിൽ ടി വി എന്ന അത്ഭുതം ജനകീയമാക്കിയതിൽ 1956 ജനുവരി 25 ആരംഭിച്ച രാമായണം സീരിയലിനും അതേ വർഷം നടന്ന മെക്സിക്കൻ ലോക ഫുട്ബോളിനും ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന് തീർച്ച. മീൻമുള്ളു പോലെയുള്ള ആന്റിനയും ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയും ഓരോ നാട്ടിലും വിരുന്നെത്താറുള്ളത് ഏറെ ആഘോഷമായിട്ടായിരുന്നു. ടി വി സ്വകാര്യ അഹങ്കാരമായി കരുതിയിരുന്ന കാലത്താണ് രാമാനന്ദ സാഗറിന്റെ രാമായണം ഏവരുടെയും ഹൃദയം കവരുന്നത്. ഞായറാഴ്ച രാവിലെ 9 ടി വിയുള്ള വീടുകളിൽ അയൽക്കാരും നാട്ടുകാരുമടക്കം ചെറുതല്ലാത്തൊരു സദസ്സ് അക്കാലത്ത് പതിവായിരുന്നു. രാമനായി അഭിനയിച്ച അരുൺ ഗോവിലിനും സീതയായ ദീപിക ചിക്ലായിക്കും ഹനുമാനായ ദാരാസിംഗിനും ദൈവിക പരിവേഷമാണ് പ്രേക്ഷകർ കൽപ്പിച്ചു നൽകിയത്. മതത്തിനും ഭാഷയ്ക്കും അതീതമായി ഭാരതത്തിന്റെ മതേതര സംസ്കാരം വിളംബരം ചെയ്ത കാലം കൂടിയായിരുന്നു അത്. രാമായണം തങ്ങൾക്ക് കൂടി കാണാൻ സൗകര്യപ്രദമായ സമയത്ത് ക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ ദേവാലയത്തിലെ വേദപാഠ വിദ്യാർത്ഥികൾ ദൂരദർശനെ കൂട്ടമായി കത്തെഴുതിയ കാലം. കമ്പ്യൂട്ടറും ഗ്രാഫിക്സും ആനിമേഷനും ഒന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് രാമരാവണ യുദ്ധവും ബ്രഹ്മാസ്ത്രവും ഹനുമാന്റെ ലങ്കാപ്രയാണവുമെല്ലാം അടങ്ങുന്ന വിഷ്വൽ എഫക്റ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചത് പുതിയ ദൃശ്യാനുഭവങ്ങൾ കൂടിയായിരുന്നു. 30 വർഷങ്ങൾക്കിപ്പുറത്തെ ബാഹുബലിക്കാലത്ത് പുതുതലമുറയ്ക്ക് ഈ കാഴ്ചകൾ ഒരുപക്ഷെ തമാശയായിരിക്കാം. പക്ഷേ അന്നാ കാഴ്ചകൾക്ക് കൈയടിച്ചവരാണ് 52 എപ്പിസോഡിൽ നിന്നും രാമായണത്തെ 78 എപ്പിസോഡിലേക്ക് വളർത്തിയത്. പത്രങ്ങളിലും മാസികകളിലും ഓരോ എപ്പിസോഡിൻ്റെയും മലയാള പരിഭാഷയും കഥാചുരുക്കവും അക്കാലത്തെ കൗതുകമായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ കണ്ട ഇന്ത്യൻ സീരിയൽ എന്ന ലിംക റെക്കോർഡ്സ് കരസ്ഥമാക്കി 1958 ജൂലൈ 31 രാമായണ സംപ്രേഷണം പൂർത്തിയായി. ഏറെ നിരാശയോടെയാണ് രാമായണം അവസാന എപ്പിസോഡിനെ ഏവരും ഏറ്റുവാങ്ങിയത്. എന്നാൽ ആ നിരാശയെ പ്രേക്ഷകർ മറികടന്നത് ബി ആർ ചോപ്രയുടെ മഹാഭാരതം ഉടൻ മിനിസ്ക്രീനിലെത്തുമെന്ന വാർത്തയെ കൂട്ടുപിടിച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക്, ടി സി വി.